പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 14.3 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 100 സർനെയിംസ് വേർ റാൻഡംലി പിക്ക്ഡ് അപ്പ് ഫ്രം എ ലോക്കൽ ടെലിഫോൺ ഡയറക്ടറി ആൻഡ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇൻ ദ സർനെയിം വാസ് ഫൗണ്ട് ആസ് ഫോളോസ്. അപ്പൊ ഒരു ടെലിഫോൺ ലോക്കൽ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് റാൻഡംലി പിക്ക് ചെയ്തിട്ടുള്ള 100 സർനെയിംസിന്റെ ഇംഗ്ലീഷ് ആൽഫബറ്റുകളുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സർനെയിമിലും ഉള്ള നമ്പർ ഓഫ് ലെറ്റേഴ്സ്, 1-4 ലെറ്റേഴ്സ് ഉള്ള 6 സർനെയിംസ് ഉണ്ട്, 4-6 ലെറ്റേഴ്സ് ഉള്ള 30 സർനെയിംസ് ഉണ്ട്, 6-8 ലെറ്റേഴ്സ് ഉള്ള 44 സർനെയിംസ് ഉണ്ട്, 8-12 ലെറ്റേഴ്സ് ഉള്ള 16 സർനെയിംസ് ഉണ്ട്, 12-20 ലെറ്റേഴ്സ് ഉള്ള 4 സർനെയിംസ് ഉണ്ട്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ടു ഡെപിക്ട് ദ ഗിവൺ ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ക്ലാസ് ഇന്റർവെൽസ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്, അപ്പൊ കണ്ടിന്യൂസ് ആണ്. 6 ആണ്, 8-12 അല്ലെ. അപ്പോ ഒന്നിന്റെ അപ്പർ ലിമിറ്റും അടുത്തതിന്റെ ലോവർ ലിമിറ്റും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി നോക്കേണ്ടത് ഇതിന്റെ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെയോ 1-4, ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് എന്ത് വരും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് 4-1, 3 വരും. ഇവിടെ 6-4, 2 കണ്ടോ, ഇവിടെ വന്നപ്പോഴേ ചേഞ്ച് ആയി അല്ലെ. അപ്പോ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് ഈക്വൽ അല്ല, ഓരോന്നിനും ഡിഫറെന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടുന്ന നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബാറിന്റെ ഏരിയ അല്ലേ, നമുക്ക് ബാർ കിട്ടുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഈ വിഡ്ത്ത് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ ടേബിളിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ നമ്പർ ഓഫ് സർനെയിം എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസി ആണ്. ഈ ഫ്രീക്വൻസി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിട്ട് വരത്തുള്ളൂ, നമ്മുടെ ഹിസ്റ്റോഗ്രാം ശരിയായിട്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിള് നമുക്കൊന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം, എഴുതാം. ഫസ്റ്റ് നമ്പർ ഓഫ് ലെറ്റേഴ്സ്, ഫസ്റ്റ് കോളം നമ്പർ ഓഫ് ലെറ്റേഴ്സ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് സർനെയിം. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത കോളം എന്താണ്? വിഡ്ത് ഓഫ് ദി ക്ലാസ്. ലാസ്റ്റ് കോളം ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി. ഇനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് 1-4. ഇവിടെ നമ്പർ ഓഫ് സർനെയിംസ് 6 ആണ്. ഇവിടുത്തെ വിഡ്ത് ഓഫ് ദി ക്ലാസ് എത്രയാണ്? 4-1 is 3. നമുക്കിവിടെ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. അപ്പൊ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ക്ലാസ് സൈസ്. ക്ലാസ് സൈസ് ആണ് വിഡ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇൻടു മിനിമം വിഡ്ത് അല്ലെങ്കിൽ മിനിമം ക്ലാസ് സൈസ്, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിഡ്ത് ഓഫ് ദി ക്ലാസ് ഫുൾ എഴുതണം കേട്ടോ. അടുത്തത് 4-6, 4-6 ഫ്രീക്വൻസി 30 ആണ്. വിഡ്ത് ഓഫ് ദി ക്ലാസ് 6-4 is 2. അടുത്തത് 6-8, 6-8 ഫ്രീക്വൻസി 44, 8-6 is 2. അപ്പോൾ വിഡ്ത് ഓഫ് ദി ക്ലാസ് ഈസ് 2. അടുത്തത് 8-12, ദാറ്റ് ഈസ് 16. 12-8 is 4. വിഡ്ത് ഓഫ് ദി ക്ലാസ് ഈസ് 4. അടുത്തത് 12-20, ഫ്രീക്വൻസി ഈസ് 4. 20-12 is 8. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഇവിടെ 6 ആണ്. ക്ലാസ് സൈസ്,
അതായത് വിഡ്ത്ത്, 6/3 ഇൻറ്റു ഇനി മിനിമം വിഡ്ത്ത്, അതായത് ഈ വിഡ്ത്തിനകത്ത് നോക്കിയിട്ട് ഇതിലെ മിനിമം എത്രയാണ് എന്ന് നോക്കണം. 2 ആണ് ഏറ്റവും ചെറുത് അല്ലേ, അപ്പം മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 6 ഉം 3 ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പം ഇവിടെ 2 ആവും, 3 2s are 6, 2 × 2 4 വരും. അപ്പം നമ്മുടെ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ 4 ആയി. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ 6 പകരം എന്ത് വെച്ചാണ് ചെയ്യുന്നത്, ഈ 4 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫ്രീക്വൻസി 30 by width 2 ഇൻറ്റു മിനിമം ക്ലാസ് സൈസ് ദാറ്റ് ഈസ് 2. 2 ഉം 2 ഉം ക്യാൻസലായി, ഇസ് ഇക്വൽ ടു 30. ഇനി അടുത്തത് ഫ്രീക്വൻസി 44 by width 2 മിനിമം ക്ലാസ് സൈസ് ഈസ് 2. 2 ഉം 2 ഉം ക്യാൻസലായി, 44. അടുത്തത് ഫ്രീക്വൻസി 16 width 4 2, 4 ഉം 16 ഉം കൂടെ കട്ട് ചെയ്താൽ 4 വരും, 4 × 2 8. അടുത്തത് ഫ്രീക്വൻസി 4 width 8 2, 4 2s are 8, 8 by 8 is 1. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ കോളം മാത്രം യൂസ് ചെയ്യും, ഈ നമ്പർ ഓഫ് ലെറ്റേഴ്സ്, ക്ലാസ് ഇന്റർവെലും ലെങ്ത് ഓഫ് ദി റെക്ടാംഗിളും, ഈ രണ്ട് കോളം മാത്രമേ നമ്മുടെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഈ ഫ്രീക്വൻസിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മൾ വിഡ്ത് എഴുതിയത്. അപ്പൊ ഇനി ഈ ഒരു കോളവും ഈ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിളും മാത്രമേ നമ്മൾ ഇനി യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്കിനി ഗ്രാഫ് വരയ്ക്കാം, അതിനുവേണ്ടി നമുക്കൊരു ഗ്രാഫ് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇനി നമ്മുടെ വൈ ആക്സിസിൽ നമ്മൾ എത്ര വെച്ചെടുക്കണം, ഇവിടെ എക്സ് ആക്സിസിൽ ഞാൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ പ്രൊപ്പോർഷൻ ഓഫ് സർനെയിംസ്. ഇനി നമുക്ക് വൈ ആക്സിസിൽ യൂണിറ്റ് എത്ര വെച്ചെടുക്കാം, വൈ ആക്സിസിൽ ഇതാ നമ്മൾ ഇതാണ് എഴുതുന്നത്, പ്രൊപ്പോർഷൻ ഓഫ് സർനെയിം, അതാണ് എന്താ നമ്മുടെ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആണല്ലോ. ദാ ഇവിടെ നോക്കിയോ, നമ്പർ ഓഫ് സർനെയിം, ഇതാണ് പ്രൊപ്പോർഷൻ ഓഫ് സർനെയിം എന്ന് നമ്മൾ എഴുതിയത്, അത് അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമുക്കിവിടെ മാക്സിമം 44 വരെയുണ്ട്. അപ്പൊ നമുക്കിത് എത്ര വെച്ചെടുക്കാം, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് 5 വെച്ചെടുക്കാം അല്ലെങ്കിൽ 10 വെച്ചെടുക്കാം. അപ്പൊ 10 വെച്ചെടുത്താൽ 1 ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ തീരെ കുഞ്ഞതായിരിക്കും, അതുകൊണ്ട് നമുക്ക് 5 വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മളിവിടെ 5 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 5 തൊട്ട് എത്ര വരെയാണ്, നമുക്ക് 44 വരെയാണുള്ളത്. അപ്പോൾ ഒരു 45 വരെ മാർക്ക് ചെയ്യുക. അപ്പോൾ 5. ഇനി എക്സ് ആക്സിസിൽ നമ്മുടെ ക്ലാസ് ഇന്റർവൽ ആണ്, അപ്പോൾ 1 to 20 ആണ്. അപ്പൊ നമുക്ക് 1 to 20 വരെ നമുക്ക് എഴുതണം. അപ്പൊ ഇവിടെ 1 to 20 വരെ എഴുതുക. അപ്പൊ ഇതാ ഞാനിവിടെ 20 വരെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതാ നമ്മുടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പൊ ഇത് 0, ഇത് 5, ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് 9 ചെറിയ ചെറിയ വരകൾ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത് ഈ രണ്ട് വരകളെ നമ്മൾ 1 ആയിട്ട് എടുക്കും. അടുത്തത് 2 3 4 5 ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ രണ്ട് കുഞ്ഞു വരകൾ ചേരുന്നതാണ് 1, അത് നിങ്ങൾക്ക് തെറ്റിപ്പോവരുതേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്, ആദ്യത്തെ ക്ലാസ് ഇന്റർവെൽ 1 to 4 ആണ്. 1 to 4 ഫ്രീക്വൻസി 4 ആണ്. അപ്പൊ 1 to 4 ഇതാണ്, 1 to 4 നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ 4 വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാർ വരയ്ക്കണം. 1 to 4 എത്രയായിരുന്നു, 4 ആണ്. അപ്പൊ 4 എവിടെ വരുമെന്നാ ഞാൻ പറഞ്ഞേ, ഇത് 5 ആണല്ലേ, 5 തൊട്ട് താഴത്തെ രണ്ടാമത്തെ കുഞ്ഞു വര ദാ ഇവിടെ വരും. ഓരോ രണ്ട് ലൈനാണ് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് 4, അടുത്തത് രണ്ടാമത്തത് 5, കണ്ടല്ലോ.
അപ്പൊ ഇവിടെ തൊട്ട് ഇങ്ങനെ നമ്മൾ ബാർ വരയ്ക്കണം. ഇവിടുന്ന് നമ്മുടെ ബാർ നമ്മൾ വരയ്ക്കുന്നു, ഫോറിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാർ നമ്മൾ വരച്ചു. ഇനി അടുത്തത് ഫോർ ടു സിക്സ് ഈസ് 30. അപ്പൊ നമ്മുടെ അടുത്ത ബാറ് ഈ ഫോറ് തൊട്ട് സിക്സ് വരെ വരയ്ക്കണം. എത്രയാണ്? 30. ഇതാണ്. അപ്പൊ ഫോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിക്സില് സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ അടുത്ത ബാറും നമ്മൾ വരച്ചു. ഇനി അടുത്തത് 6 to 8 ഈസ് 44. അപ്പൊ ഇവിടെ 6 to 8 വരെ നമ്മൾ വരയ്ക്കണം. എത്രയാണ്? 44. അപ്പൊ 44 എവിടെ വരും? 45 തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ കുഞ്ഞു വര. അപ്പൊ ഇതാണ് 45, രണ്ടാമത്തെ കുഞ്ഞു വര. 8 വരെ വരയ്ക്കുക. ഇനി അടുത്തത് 8 to 12 ഈസ് 8. അപ്പൊ 8 to 12 വരെ നമ്മൾ വരയ്ക്കണം. ഇത് എത്രയാണ്? 8 അല്ലേ. അപ്പൊ 10 ഇതാണ് 5 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വര 6, അടുത്ത രണ്ടാമത്തെ വര 7, അടുത്ത രണ്ടാമത്തെ വര 8. അതായത് 5 കഴിഞ്ഞിട്ട് ആറാമത്തെ കുഞ്ഞു വരെയാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ 8 എത്ര വരെയാണ്? 12 വരെ ബാർ വരയ്ക്കുക. ഇനി അടുത്തത് 12 to 20, ദാറ്റ് ഈസ് 1. അപ്പൊ നമുക്ക് 1 വരയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും. ട്വൽവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുഞ്ഞു വരെയാണ് 1 എന്ന് പറയുന്നത്. 1 അപ്പൊ എത്രയാണ്? 12 to 20 വരെ, ഇവിടെ വരെ. ഇപ്പൊ നമ്മുടെ ഹിസ്റ്റോഗ്രാം നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഗ്രാഫ് വരച്ചത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ക്ലാസ് സൈസ് സെയിം അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മളിവിടെ ഹിസ്റ്റോഗ്രാം വരച്ചത്. ഇങ്ങനെ വരച്ചാൽ മാത്രമേ ഹിസ്റ്റോഗ്രാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ എഴുതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ക്ലാസ് ഇന്റർവെൽ ഇൻ വിച്ച് ദ മാക്സിമം നമ്പർ ഓഫ് സർനെയിം ലൈ. മാക്സിമം നമ്പർ ഓഫ് സർനെയിം ലൈ ചെയ്യുന്ന ക്ലാസ് ഇന്റർവെൽ ഏതാണ് എന്ന് എഴുതണം. ഏതാണ്? നമ്മുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റൂ അല്ലേ. ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ബാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മാക്സിമം നമ്പർ ഓഫ് സർനെയിം ലൈ ചെയ്യുന്നത് എവിടെയാണ്. 6 to 8 ലെറ്റേഴ്സ് ഉള്ള 44 സർനെയിംസ് ഉണ്ട് അല്ലെ. 44 സർനെയിം ഉള്ളതാണ് മാക്സിമം നമ്പർ ഓഫ് സർനെയിം ഉള്ള ക്ലാസ് ഇന്റർവെൽ. അതേതാണ്? 6 to 8. ദ ക്ലാസ് ഇന്റർവെൽ ഇൻ വിച്ച് ദ മാക്സിമം നമ്പർ ഓഫ് സർനെയിം ലൈ ഈസ് 6 to 8. അപ്പൊ ഇവിടെ നമുക്ക് 6 to 8 എന്ന് എഴുതാം. ഇപ്പൊ നമ്മുടെ 9th ക്വസ്റ്റിനും കഴിഞ്ഞു. ഈ എക്സസൈസിലെ ഫുൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈ ഒറ്റ എക്സസൈസ് മാത്രമേ നിങ്ങൾക്ക് ഈ വർഷമുള്ളൂ. ബാക്കി എല്ലാ എക്സസൈസുകളും ഡിലീറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ പോർഷൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തു. അപ്പൊ ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.